കാണിക്കാൻ പാടില്ലാത്ത പല പരിപാടികളും കാണിച്ചു വെച്ചിട്ടുള്ള അവസാനം ആഡി ചെടി ആഡി ചെടി എല്ലാം പറയിപ്പിക്കലാണ് വിട്ടുപോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള അറ്റൻഷൻ ഇല്ലാത്ത പല പല കാര്യങ്ങളും, കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റീല് കണ്ടു, ഡ്രസ്സുകൾ വാരി വലിച്ചിട്ട് പോകുക, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ കുറെ കാര്യങ്ങൾ സ്വഭാവ ദൂഷ്യം. എല്ലാവർക്കും നമസ്കാരം. ഈ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണിക്കുന്ന പരിപാടിയെ എന്ത് പേരിട്ട് വിളിക്കാമെന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രയും ദിവസം ഭയങ്കര കളികളായിരുന്നല്ല കളിച്ചോണ്ടിരുന്നത്. എന്തായാലും നിങ്ങൾ ഒറ്റ വാക്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കമന്റ് ചെയ്യണം, എന്താണ് അവൾ അതിൻ്റെ അകത്ത് എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴവളുടെ രീതികളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. അപ്പോ ജാസ്മിൻ ഇപ്പോ വെളുപ്പിച്ചുകൊണ്ട് ഒരു ആദിൽ എന്ന് പറയുന്നിട്ട് ഒരു ബ്രോ വന്നിട്ടുണ്ട് മുന്നോട്ട്. ജാസ്മിൻ അത് ജാസ്മിന്റെ ഒരു രോഗലക്ഷണമാണ്, അതൊരു രോഗമാണ്, ഒരു രോഗരീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രോ എത്തിയിട്ടുണ്ട് ആദിൽ എന്ന് പറയുന്ന ബ്രോ. ഞാൻ കേട്ട് ചിരിച്ച് 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 ഇല്ലാണ്ടായി. എന്തായാലും ADHD എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ് ജാസ്മിനിൽ കാണുന്നത്. ഡോക്ടർ പോലും ചികിത്സിക്കാണ്ട് ഈ ആദിൽ ബ്രോ ഇപ്പൊ അങ്ങ് കയറിയിരുന്നെങ്കിൽ വെളുപ്പിക്കുകയാണ്. ഇനി എന്തായാലും വേറെ ഒരു വഴിയില്ല ജാസ്മിൻ ഈ രീതിയിൽ വെളുപ്പിക്കുക. ജാസ്മിനെ കുറ്റവും പറയുന്നുണ്ട് വീഡിയോയിൽ, അത് ഞാൻ വെക്കുന്നില്ല, പക്ഷെ കുറ്റവും പറയുന്നുണ്ട് എങ്കിൽ ഒരു രോഗലക്ഷണമാണെന്നുള്ള ഒരു സാധനം. അത് ആൾക്കാർ കുറെ പേര് ഇനി അത് വെക്കും, ഓ അപ്പൊ അങ്ങനെ ആവാം അല്ലേ എന്നുള്ള രീതിയിൽ എത്തും. അതിനുവേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരിക്കലും ജാസ്മിൻ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല, കാരണം ദുസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തിലായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ജാസ്മിനെ കാണിക്കുന്ന ഒരു സീനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ല. എപ്പോഴും കൈയും കാലം ഇങ്ങനെ തെറപ്പിച്ചോണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ കൈയും കാലും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡിക്കേഷനാണ്. സോ വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജാസ്മിൻ ഒരു ADHD ഉള്ള വ്യക്തിയാണ്. ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇത് കുട്ടികളാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്. കുട്ടികൾ കാണുന്ന പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 3-4 വയസ്സിൽ തന്നെ നമുക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ആ സമയത്ത് അത് മാതാപിതാക്കൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ സഹായത്തോടുകൂടി അത് ആ ഒരു ഏജിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ വളർന്ന് വലുതാകുമ്പോഴുള്ള ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ഒരു കാലത്ത് ചിലപ്പോൾ വീട്ടുകാർ, ജാസ്മിന്റെ വീട്ടുകാർ ചിലപ്പോൾ അവർ കുസൃതിയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെയാണെന്നോ ഒക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. ഈ ADHD പല സിംറ്റംസും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിനെ കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. ജാസ്മിൻ ADHD ആണെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ സിംറ്റംസ് കാണാൻ സാധിക്കും. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പല റീലുകളിലൂടെ ഞാൻ കണ്ടിട്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുന്ന എപ്പോഴും കൈകാലും ഇങ്ങനെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന, ആരോടും ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും കൈകാലും അടങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻസിയാണ്. ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ. കാരണം ഇതിനു മുമ്പുള്ള പല റീലുകളിലും ഞാൻ കണ്ടു, ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുക, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് അവിടെ നിന്ന് സാധനം എടുത്ത് പോകുക, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചുള്ള കാര്യം അവിടെ നിന്നുള്ള അറ്റൻഷൻ വിട്ടു. രണ്ടാമത്തെ കാര്യം ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾ തുടച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ അവിടെ ഇവിടെ ആയിട്ട് ഇട്ടിട്ട് പോകുക. എന്നിട്ട് ആരെങ്കിലും ചോദിക്കും, ഇത് ADHD ഒന്നുമല്ല, ഈ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകണത് മറ്റോ മറിച്ച് വന്ന്, അത് അവളെ കയ്യിലിരിപ്പോ അവളുടെ എന്താണ് അവളുടെ റിയൽ ക്യാരക്ടർ, അവൾ പഠിച്ചു വന്നതും അവൾ വളർന്നു വന്ന സാഹചര്യം എന്താണ്, അവൾ ഏതാണ്, അവൾ എന്ത് വൃത്തിയില്ലായ്മ, അത് തന്നെയാണ്. അല്ലാതെ ഈ ADHD എന്ന് പറയുമ്പോൾ അത് വൃത്തിയില്ലായ്മയിലോട്ട് കണക്ട് ചെയ്യുന്നതിലും എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ADHD എന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ക്ലിപ്പ്, ഞാൻ ഒരു ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. ADHD ശ്രദ്ധക്കുറവ്, അമിത ചുറുക്ക്, അത് രണ്ടും ഉണ്ട്. ഓക്കെ, ശ്രദ്ധക്കുറവ് അവളാ കയ്യിലിരിപ്പ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ശ്രദ്ധക്കുറവ്, അമിതമായ വികൃതി തുടങ്ങിയവ ലക്ഷണങ്ങളാണ്. എന്നാൽ കുട്ടികളിൽ മാത്രമല്ല ഈ അവസ്ഥ മുതിർന്നവരിലും കാണപ്പെടാറുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ADHD ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. ഈ പറയുന്ന ജാസ്മിൻ, ഈ പറയുന്നത് പോലെ അവൾ ഏതർത്ഥത്തിലാണ് ഈ ഗബ്രിയുമായിട്ട് അവൾ അവിടെ കാണിച്ചു കൂട്ടിയ ഓരോ പരിപാടികൾ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാൻ പറ്റും. ആ സാധനങ്ങൾ ഏത് രീതിയിലാണ് ഈ പറയുന്ന ആദിൽ ബ്രോ ADHD ആയിട്ട് കണക്ട് ചെയ്തത്? അടുത്ത് പുറത്ത് 3-4 എണ്ണത്തിനെ തേച്ചും കൊണ്ട് അകത്ത് കയറിപ്പോയി, ലാസ്റ്റ് എൻഗേജ്മെന്റ് ആയിരുന്ന അഫ്സലിനെ അടക്കം ചതിച്ചു കൊണ്ടുപോയി അപ്പുറത്ത് പോയിട്ട് വേറൊരു കണക്ഷൻ കണക്ട് ചെയ്ത്, ഇതും ADHD ആണ്. ഇതിനെ നമ്മുടെ ഇവിടെ പോക്കർത്തനമാണ് പറയുന്നത്, ഇതിനെ ADHD എന്നല്ല. ഇനി ADHD എന്താണ് എന്തൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ബ്രോയ്ക്കുള്ള മറുപടി കൊടുത്ത് നമുക്ക് നിർത്താം. വിട്ടുപോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള അറ്റൻഷൻ ഇല്ലാത്ത പല പല കാര്യങ്ങളും, കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റീല് കണ്ടു, ഡ്രസ്സുകൾ വാരി വലിച്ചിട്ട് പോകുക, ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ കുറെ കാര്യങ്ങൾ സ്വഭാവ ദൂഷ്യം, എക്സാമ്പിൾ വൃത്തിയില്ലായ്മ, ഇതൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ്. അതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാർ പറഞ്ഞ് ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ADHD ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇമ്പൾസീവ് നേച്ചർ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള പൊട്ടിത്തെറിച്ചുള്ള ഒരു സ്വഭാവം, പെട്ടെന്ന് പ്രതികരിക്കുക, ഏതൊരു കാര്യത്തിനോട് മുൻപും ചിന്തിക്കാതെ, ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി അതിന്റെ വരും വരാഴികൾ ചിന്തിക്കാതെ
ഉള്ള പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുള്ള സ്വഭാവം, അതും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിൻ കാണാം. ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുന്ന ജാസ്മിൻ പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്, ഒരു ഒരു പ്രൊവോക്കേഷനിലായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് വരുന്നത്. സോ ആ ഒരു ഇമ്പൾസിവിറ്റിയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പലപ്പോഴും ADHD ഉള്ളതായിട്ട് ജാസ്മിനെ തോന്നുന്നത്, കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു കണ്ടീഷനിൽ കാണിക്കാനായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. പ്രധാനമായിട്ടും ശ്രദ്ധക്കുറവ്, അമിതമായിട്ടുള്ള വികൃതി, പെട്ടെന്ന് പ്രതികരിക്കുക, എടുത്ത് ചാടി പ്രതികരിക്കുക, ആരോട് എപ്പോൾ എന്നൊന്നും നോക്കാതെ, ഈ മൂന്ന് ലക്ഷണങ്ങൾ ഇത് പ്രധാനമായിട്ടും കാണുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ്. അവസ്ഥയാണ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. മൂന്നാമത്തത് ഇമ്പൽസിവിറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം, എവിടെ എപ്പോൾ എങ്ങനെ ആരോടും ഒന്നും ചിന്തിക്കില്ല, ഏത് സിറ്റുവേഷൻ അങ്ങനെ തോന്നി അങ്ങനെ പ്രതികരിക്കുന്നു, ടീച്ചർ വഴക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ച് പ്രതികരിക്കുന്നു. ഈ മൂന്ന് രോഗലക്ഷണങ്ങളാണ് ഇവള് ഇവിടെ ഈ ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന എല്ലാ പരിപാടിയും ഈ പറയുന്ന ആദിൽ ബ്രോ ADHDയിലോട്ട് വിട്ട് നല്ല നല്ല സൂപ്പർ ആയിട്ടോ. ഇപ്പൊ വേറെ ഒരു തരത്തിലും വെളുപ്പിക്കുക ഇല്ലാണ്ടായപ്പോ ആ രീതിയിലോട്ട് വിട്ട്. അവള് ഗബ്രി എടുത്ത് എന്താ കാണിക്കുന്നത്? ഗബ്രി അവള് കൂടി രാത്രി 3 മണി 4 മണിയൊക്കെ ആകുമ്പോ അവൾക്ക് എന്തായി? അവൾ അപ്പോഴേ ADHD ഇളവ് പോകും. എന്താ ഈ ഗബ്രി? അവനും ADHD ആ, അവനും കൊന 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 കൊണാന്ന് വെട്ടിക്കൊണ്ട് കിടക്കണല്ല. അപ്പൊ ഈ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ADHD ആവും. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അവള് ചാടിക്കയറുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കും, ബോധമില്ലാതെ സംസാരിക്കാതെ ബ്രോ. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അവൾ ജാണി കയറുന്നത്. അതാണ് അതിന് ഉടനെ ADHD ആക്കി അവളെ വെളുപ്പിക്കണം. ഇനി ജനങ്ങളുടെ വോട്ട് വാങ്ങി കൊടുക്കാനുള്ള മറ്റു സൈക്കോളജിക്കൽ മൂവ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഒരു കാര്യം ഓപ്പൺലി ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ചായയിൽ തുമ്മിയിടുന്നതും ഈ പിന്നെ മറ്റേ ഇവള് ടിഷ്യൂ തുടച്ചിടാ ഇടണം അവിടെ ഇവിടെ കെട്ടിട്ട് പോകുന്നു, അത് ഇത് എല്ലാം കൂടി നിങ്ങളുണ്ട് ഈ മറ്റേ ADHDയിൽ കണക്ട് ചെയ്ത് കൊള്ളാല്ലേ? സൂപ്പർ, നല്ല വെളുപ്പി കേട്ടാ. വിടത്തില്ല വിടത്തില്ല, കാണിക്കാൻ പാടില്ലാത്തെല്ലാം പോകൃതനങ്ങൾ കാണിച്ചിട്ട് അവസാനം അത് ADHDയിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന നല്ല നല്ല ഒന്നാം തരം പരിപാടിയാണ് ബ്രോ നിങ്ങൾ കാണിക്കുന്നത്. അവൾ എന്താണ് അവിടെ ഹൗസിന്റെ അത് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി? ലാസ്റ്റ് എല്ലാം കൂടി കൊണ്ട് ADHD പോലും മറ്റേ ഒരുമാതിരി മറ്റേ പരിപാടിയല്ലേ ബ്രോ? എന്ത് കോക്കനട്ടായി പറയുന്ന കാണിക്കാൻ പാടില്ല. അവൾ എന്താണ് അവൾ ഹൗസിന്റെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് എന്ത് എന്താണ് കാണിക്കുന്നത്? ഗപ്രി കുപ്രി മൊത്തം ജിൻഡോ ഉൾപ്പെടെ എടുത്തിട്ട് അടിക്കുകയും നോക്കുക എല്ലാം ചെയ്തിട്ട് അവളുടെ ADHD അവൾ ഇപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ എനിക്ക് പറയാം എനിക്ക് കൊള്ളാല്ല. ഓ അവള് ഇനി മറ്റേ ദേഷ്യപ്പെട്ടതും വൃത്തിയില്ലാതെ നടന്നതും എല്ലാം ADHD കണ്ടാണ്, അല്ലെങ്കിൽ അവള് നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. അങ്ങനെയൊക്കെ ADHD കൂടി HD ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്തല്ല വരേണ്ട, വീട്ടിൽ ഇരിക്കണം. ബിഗ് ബോസിന്റെ അകത്തല്ല വരേണ്ട, വീട്ടിൽ ഇരിക്കണം. അവളുടെ റിയൽ ക്യാരക്ടറാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഏതാണെന്ന് എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കും അറിയാം ഏത് വഴിക്കാണ് ഈ ADHD പോണെന്ന്. ചുമ്മാ ഇനി വെളുപ്പിക്കാൻ നിൽക്കണ്ട, അത്ര പാണ്ഡാവത്തേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അസുഖത്തിനെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള ആ അസുഖത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതാണ് ആ അസുഖത്തിനുള്ള ഏറ്റവും വലിയ ക്യൂർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെഡിസിൻ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അലർജി ഉണ്ടെങ്കിൽ ആ അലർജി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതാണ് ചികിത്സയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം അംഗീകരിക്കുക, നമ്മൾ ആദ്യം അംഗീകരിക്കുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കിത് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. പക്ഷേ ജാസ്മിൻ ജാഫറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അവരെ മനസ്സിലാക്കുന്നില്ല. വേറൊരു റീലിൽ കണ്ട ഇവര് തന്നിരുന്ന മറ്റേ ഗബ്രി എന്ന് പറയുന്ന അയാളോട് ചോദിക്കുന്നു, അത്രയ്ക്ക് വൃത്തിയില്ലാത്തവളാണോ ഗബ്രി ഞാൻ, അത്രയ്ക്ക് വൃത്തിയില്ലാത്തവളാണോ ഗബ്രി ഞാൻ. അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അവർ അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സോ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അതിന്റെ ചികിത്സയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ തന്നെ അംഗീകരിക്കാനുള്ള. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയുക പോലും ഇല്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും അവരോട് പറഞ്ഞു തന്നല്ലേ, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ബിഗ് ബോസ് കണ്ട പോലെ തന്നെ അവരുടെ തലചാടി കടിക്കാൻ ചെന്നിട്ടുണ്ടാവും, അവർക്കും അംഗീകരിച്ച് കൊടുക്കുന്ന സ്വഭാവം അല്ല ജാസ്മിൻ്റെ. അതുകൊണ്ട് തന്നെ പിന്നീട് അത് പറയുന്നത് എല്ലാവരും പതിയെ പതിയെ നിർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കുറച്ചുകൂടെ ഞാൻ വീഡിയോസും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഇവർ തന്നെ പല വീഡിയോയിലും പറയുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. എന്റെ കൂടെ നിന്നവരെല്ലാം എപ്പോഴും തന്നെ ചതിച്ചിട്ടുള്ളൂ, എന്റെ കൂടെ നിന്നവരെല്ലാം എപ്പോഴും ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. അതിനൊരു കൂടെ നിന്നല്ല ചതിച്ചതല്ല, കൂടെ നിന്നവർ പിന്മാറിയതിനെ റീസൺ വാലിഡ് റീസൺ ഉണ്ട് എന്തിനാണ് കൂടെ നിന്നവർ പിന്മാറിയതെന്ന്. ഇവളുടെ ഈ കുണപ്പ് സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ആര് കൂടെ നിൽക്കും? ഇവളുടെ റിയൽ ക്യാരക്ടർ ഞാനും കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഈ ബ്രോ ചുമ്മാ ADHD പിന്നെ അവളുടെ വൃത്തിയിലായ്മ എല്ലാം കൊണ്ട് ADHD കയറ്റിക്കൊടു എല്ലാം ഒരു അറിവ്. ഇനി അവൾ കാണിച്ചല്ല ADHD. അപ്പൊ എല്ലാവരും ജനങ്ങൾ മൊത്തം ഓട്ടോട് ADHD. സൂപ്പർ അല്ലേ? ഇത് മറ്റേ മണിച്ചിത്ര താഴിൽ മറ്റേ നകുലേട്ടുണ്ടേടെ ഉണ്ണ പളന്തു അഴക്കത്തെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞുട്ടാ എന്തോറ്റി എന്നിട്ട് ലാലേട്ടൻ പറയല്ലോ മറ്റേ ഏതോ മാനസിക രോഗി അതല്ല ഇതാണെന്നൊക്കെ പറയാം. അതുപോലെയാണ് ഈ ബ്രോ ADHD ഉണ്ടാവുള്ള തലക്കടിച്ചു വെച്ചു കൊടുക്കുന്നത്. എന്റെ പൊന്നു ബ്രോ കാണിക്കുന്ന അവരാധനങ്ങൾക്ക് ADHD എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊടുത്ത് വെളുപ്പിക്കാണ്ടിരിക്കും. അതിന്റെ പേരിൽ ഇനി വോട്ട് കൊണ്ടുവാരിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. നല്ല വെളുപ്പീര് കേട്ടോ, നല്ല വെളുപ്പീര്. എല്ലാം മറന്നല്ലേ കാണിച്ചു കൊണ്ടിരുന്നത്? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പുറത്ത് എൻഗേജ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഒരു പയ്യൻ, അഫ്സൽ ഒരു പയ്യൻ, അവൻ അവിടെ നിന്ന് മാറി അവനെ വിട്ട് അപ്പുറത്ത് ഹൗസിന്റെ അകത്ത് പോയിട്ട് വേറെ തന്നെ ഗപ്രിയെ ചാടി പിടിച്ച് ADHD. അതാണ് ADHD. നല്ല HD കേട്ടോ, നല്ല HD മികവോടെ തന്നെ കാണുന്നുണ്ട്.
ബാത്റൂമിൽ ചെരുപ്പിടൂല, ആ കാലം കൊണ്ടൊന്ന് ബാക്കിയുള്ളവർ ഇരിക്കുന്ന സോഫയിൽ. എടേ, ഞാൻ ഇപ്പൊ വീട്ടിൽ നമ്മൾ എല്ലാവരും നമ്മുടേതായ രീതിയിൽ നടക്കും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയാൽ കാണിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്, ജനങ്ങൾ കാണുന്ന ഷോയാ. അതുപോലും ഇല്ലാത്ത ബോധമില്ലാത്തതിനെ ഏടി എച്ച് ഡി പോലും അല്ലേ? എന്റെ പൊന്നു ബ്രോ, വെളുപ്പിക്കാൻ കുറച്ച് പെയിന്റ് വാങ്ങിച്ചടി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നും പറയണില്ല. എന്തായാലും എ ഡി എച്ച് ഡി നമുക്കൊന്ന് പരിചയപ്പെടാം. എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നത് പലപ്പോഴും കുട്ടികളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. നാം പൊതുവെ കുട്ടികളെയാണ് എങ്കിലും മുതിർന്നവരിലും ഇത് കാണാറുള്ളതാണ് വാസ്തവം. പക്ഷെ കുട്ടികളിൽ ഉള്ളിടത്തോളം ഇതിന്റെ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ കാണാനില്ല. ഓ, ജാസ്മിൻ കൊച്ചുകുട്ടിയാ, 23 വയസ്സ് കഴിഞ്ഞ കൊച്ചുകുട്ടിയാ, പിഞ്ചു ബാലി ബാലിക. പ്രശ്നം വളരെ ഗുരുതരമല്ലെങ്കിൽ കുട്ടികളിൽ ഇത് പൊതുവെ പല വർഷങ്ങളും വരുത്തി വയ്ക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളുമായി കുട്ടികളെ തിരിച്ചറിയുന്നതെന്നാണ് പ്രധാനം. അതായത് മുതിർന്നവരിൽ ഇത് വലിയ സീനില്ലെന്നാണ് പറയുന്നത്. കുട്ടികളിലാണ്, അതായത് വാശി, കുട്ടികളൊക്കെ കുഞ്ഞിലേക്ക് വാശി പിടിക്കില്ല, അത് കുറച്ച് അതിൻ്റെ ഒരു വലിയ പ്രശ്നമുള്ള സാധനമൊന്നല്ലെന്നാണ് ഈ പറഞ്ഞ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ അതിനെ കൊണ്ട് 23 വയസ്സായ പിഞ്ച് ബാലികയുടെ തലയിൽ അടിച്ചു വെച്ചു നമ്മുടെ ആദിൽ പ്രോ. ബാക്കി വയ്ക്കാം. കാരണം നാം കുട്ടികളിൽ കാണുന്ന ഇത്തരം ചില ലക്ഷണങ്ങളെങ്കിലും പൊതുവെ അവരുടെ ഭാഗത്ത് നിന്നുള്ള അലസത, ശ്രദ്ധക്കുറവ് തുടങ്ങിയ കാരണങ്ങളായി എടുത്ത് അവരെ വഴക്ക് പറയുന്നതാണ് പതിവ്. ADHD ഉള്ള കുട്ടികളിൽ കാണുന്ന ചില പൊതു ലക്ഷണങ്ങൾ, അവർക്ക് അലസത കാരണം, കുട്ടികളാണ് അവർ മെയിനായിട്ട് പറയുന്നത് കേട്ടോ, മുതിർന്നവരിൽ അത്രയും വലിയ സീനായിട്ടില്ല. ഇത് കുണോടാ കുണം. ഇത് ADHD ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ഗണത്തിൽ പെടാവുന്നതാണ് ഒന്നാണ്. ഇത്തരത്തിലെ കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാവുന്നത് സാധാരണ പഠനത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും മറ്റ് മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. ഇത്തരക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് പതറിപ്പോകും, പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുകയും ഓവർ ആക്റ്റീവ് ആകുന്നതുമെല്ലാം പതിവാണ്. ഒരിടത്ത് അല്പനേരം അടങ്ങിയിരിക്കാൻ ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടാകും. പഠന കാര്യത്തിലെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടുവരുത്തുക തെറ്റുകൾ ഇവർക്കുണ്ടാകും. ഉദാഹരണമായി കണക്ക് ചോദ്യം മുഴുവനായും ശരിയായി ചെയ്ത് ശരിയുത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഉത്തരം എഴുതുമ്പോൾ തെറ്റായി എഴുതാം. അറിയാവുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റുവരും. ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറവി ഉണ്ടാക്കുന്ന ഇത്തരം വിഭാഗത്തിൽ പെട്ടവർക്കുണ്ടാവുന്ന പ്രശ്നമാണ്. ഇതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും ചെയ്യുന്നതിലും ഇവർക്ക് കഴിയാതെ പോകും. മാത്രമല്ല സമയമെടുത്തോ അധ്വാനമെടുത്തോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യാതിരിക്കും. സാധാരണ നഷ്ടപ്പെടുത്തുന്നതും ഇത്തരം കുട്ടികളിൽ പതിവാണ്. കളിപ്പാട്ടമോ പുസ്തകങ്ങളോ പേനയോ പെൻസിലോ എന്നിവ ഇതിൽ പെടുന്നു. ശാരീരികമായി ഇവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളും ഉണ്ട്. കൈകാലുകൾ അടക്കി വയ്ക്കാതെ വിറപ്പിച്ചുകൊണ്ടോ ചലിപ്പിച്ചുകൊണ്ടോ ഇരിക്കുക. ഇരിക്കുന്നയിടത്ത് അടങ്ങിയിരിക്കാതെ അസ്വസ്ഥത കാണിക്കുക. ക്ലാസ്സിലും മറ്റു അടങ്ങിയിരിക്കാതെ നടക്കുക. ചേരാത്ത സാഹചര്യങ്ങളിൽ ഓടുകയോ നടക്കുകയോ ചെയ്യുക എന്നിവയെല്ലാം ഇത്തരം പെരുമാറ്റങ്ങളിൽ പെടുന്നു. അവനവന്റെ അവസരം വരും വരെ കാത്തിരിക്കാൻ ക്ഷമ കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സംസാരത്തിനിടയിൽ കയറി സംസാരിക്കുകയോ അവരോട് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുക സാധാരണയായി പൊതുവെ കുട്ടികളിൽ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ കണ്ടുവരുന്നതാണ്. ഇതുപോലെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത് സാധാരണയാണ്. എന്നാൽ ഇത് ADHD ഗണത്തിൽ പെടാവുന്നതല്ല. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ പഠനത്തെ എല്ലാം ബാധിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ADHD ആണോ എന്ന് മെഡിക്കൽ സഹായത്തോടെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന് കൗൺസിലിംഗ് പോലുള്ള വഴികളും മരുന്നുകളും എല്ലാം ഉണ്ട്. നേരത്തെ കണ്ടെത്തിയാൽ പരിഹാരം എളുപ്പമാകും. മുതിർന്നവരിലും ഇത്തരം ADHD പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവരിൽ ഏകാഗ്രത കുറവ്, കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കുക, ഓർമ്മ പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അല്പം പ്രായമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ചും മറവി ഉൾപ്പെടെ പലതും സാധാരണയാണ്. ഇത് സാധാരണയാണ്. ഇതിനെ ADHD ഗണത്തിൽ, പ്രായമാകുമ്പോഴുള്ളതിനെ ADHD ഗണത്തിൽ പെടുത്തണ്ട എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വൃത്തിയില്ല, വെടുപ്പില്ല, അവർക്ക് മറ്റേ ഗപ്രീലോടെ കെട്ടിപ്പിടിച്ചിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റി കൊണ്ട് കണ്ട കോപ്രായങ്ങളും ആവാസങ്ങളും കാണിച്ചു കൂട്ടാം. ഗപ്രീ ഇവനുണ്ട് കൂടാ, രണ്ട് ഇത് രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്ന പരിപാടിയെ എന്റെ പൊന്നാതിൽ ബ്രോ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ADHD കൊണ്ടുവിട്ടത്? ഏത് അർത്ഥത്തിലാണ് കാലാട്ടിക്കൊണ്ടിരിക്കണം? ഇവള് കാലാട്ടിക്കൊണ്ടിരിക്കണ ആരെയും കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ ഇവള് വെറുതെ ആരെയും കുറ്റം പറഞ്ഞ, ഇവളെ ആവശ്യമില്ലാതെ അവിടെ പല പരിപാടികളും രാത്രിയും വെളുപ്പിനും ഒക്കെ ഇരുന്ന് കാണിക്കുന്നതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അടുത്ത് വൃത്തിയില്ലായ്മ, അവള് തുപ്പിയിട്ട ചായ ആരും കണ്ടില്ല, ഇരിക്കട്ട് സ്വാദ് കൂടട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇതെങ്ങനെയാണ് ബ്രോ ADHD കൊണ്ടിരുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു.
ഒരു വൃത്തിയും എടുപ്പില്ല. എന്നിട്ട് ആ പറയുന്ന പോലെ സോഫയിൽ വന്നിരുന്ന് എല്ലാവരും കാലം കാത്തി വെക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ ആ വൃത്തിയില്ലാത്ത കാലം വെച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് സ്വന്തം കാല് കമത്തി എടുത്ത് വെച്ച് കടിച്ച് തിന്നണം. ഇതൊക്കെയാണ് ADHD. ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ വായിച്ച ADHD ഞാൻ ഗൂഗിളിൽ നിർത്താതെ. നമ്മൾ ഇതിനെയൊക്കെയാണ് വിമർശിച്ചത്, മനസ്സിലായ? പുറത്ത് ഇവള് കാണിച്ചു കൂട്ടിയ കുറെ പരിപാടികളും വിമർശിച്ചു, പല അവളുടെ പല സുഹൃത്തുക്കളെ അവൾ ചതിച്ചത്, ഇന്റൻഷ്യലി പറ്റിച്ചതും പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇതെല്ലാം ADHD കൊണ്ടിടുവാണ്, കൊള്ളാല്ല. ഇനി നാളെ പറയാല്ലേ, ഞാൻ എന്തെങ്കിലും പല പരിപാടികളും കാണിച്ചു കൂട്ടാ, എന്നിട്ട് എനിക്ക് പറയാം ADHD ആണെന്നാണ് ഞാൻ ചെയ്തതെന്ന്. ഒരുമാതിരി വെളുപ്പിക്കല്ലേട്ടാ, ഭയങ്കര ഓരോ പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഒരുമാതിരി അങ്ങ് അൾട്രാ പ്രോ മാക്സിൽ ഇട്ട് വെളുപ്പിച്ചതുപോലായിപ്പോയി. പക്ഷെ വിടത്തില്ല, വിടത്തില്ല. വെളുപ്പിക്കാൻ തേച്ച് വാണ്ടാക്കി വിടും മക്കളെ, വാണ്ടാക്കി വിടും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണ ആൾക്കാരെ, ഇത് ADHD ഏത് ഗണത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ബൈ.